സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് സഞ്ചരിച്ച MI-17 V5 ഹെലികോപ്റ്റർ ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാധുനിക ഹെലികോപ്റ്ററുടെ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒന്നായിരുന്നു. എന്നിട്ടും അതിന് അപകടം സംഭവിച്ചു. കുനൂരിൽ സംഭവിച്ചത് എന്താണെന്ന് ഇനി അന്വേഷണത്തിൽ തെളിയിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. ആളുകളെ മാത്രമല്ല, ചരക്ക് കൊണ്ടുപോകുവാനും ഉപകരണങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനും വ്യോമസേനാംഗങ്ങളെ തന്ത്രപരമായ വ്യോമാക്രമണങ്ങൾക്ക് ഇറക്കാനും ശേഷിയുള്ള ഒന്നായിരുന്നു ഈ ഹെലികോപ്റ്റർ. ഏതുതരം പ്രദേശത്തും മോശം കാലാവസ്ഥയിലും രാത്രിയോ പകലോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള മികവും ഇതിനുണ്ട്. സോവിയറ്റ് ഡിസൈനിലുള്ള ഹെലികോപ്റ്റർ രാത്രിയിലും മോശം കാലാവസ്ഥയിലും മുൻകൂട്ടി തയ്യാറാകാത്ത സൈറ്റുകളിലും ഇറക്കാം എന്ന സവിശേഷതയും അതിനുണ്ട്. 13,000 കിലോയാണ് പരമാവധി ഇതിന്റെ ഭാരശേഷി. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിൽ ഇവ പറക്കും. ഏതാനും വർഷം മുമ്പാണ് റഷ്യയിൽ നിന്ന് 80 M-17 ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങിയത്. പ്രധാനമന്ത്രി അടക്കം VIPകളുടെ യാത്രയ്ക്ക് വരെ ഉപയോഗിക്കുന്ന വിശ്വസ്തമായ ഒന്നാണ് ഈ ഹെലികോപ്റ്റർ. M-17 V5 അവസാന ബാച്ച് 2018 ഇന്ത്യയിലെത്തിയത്. 2019 ജമ്മു കാശ്മീരിൽ ഉണ്ടായ അപകടം കൂടാതെ ഇതിന് കാര്യമായ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതിന്റെ പിന്നാലെയായിരുന്നു ആ അപകടം ഉണ്ടായത്. പാക് വിമാനം എന്ന് തെറ്റിദ്ധരിച്ച് ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിലാണ് അന്ന് MI-17 V5 തകർന്നത്. MI-17 കൂടാതെ വ്യോമസേന ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സമീപകാലത്ത് ബോയിങ്ങിൽ നിന്ന് വാങ്ങിയതാണ്. ഹിമാലയം അടക്കം ഉയർന്ന പ്രദേശങ്ങളിലെ ഓപ്പറേഷനുകൾക്കാണ് ചിനൂക്ക് വേണ്ടി വരുന്നത്. C-17 ഗ്ലോബ് മാസ്റ്റർ, II-76, AN-32 എന്നീ ഹെലികോപ്റ്ററുകളും ശേഖരത്തിലുണ്ട്. അപകടത്തിൽ മരിച്ചവരിൽ സംയുക്ത കരസേനാ മേധാവി ബിപിൻ റാവത്തിന്റെ ഭാര്യ മധുലിക റാവത്ത് മരിച്ചു എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളാണ് റാവത്തിന്റെ ഭാര്യ മരിച്ചു എന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അപകടത്തിൽ 11 മരണങ്ങൾ സ്ഥിരീകരിച്ചുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സുലൂർ വ്യോമ കേന്ദ്രത്തിൽ നിന്നും പറന്നുയർന്ന ഹെലികോപ്റ്ററാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഊട്ടിക്കും കുനൂരിനും ഇടയിലായി അപകടത്തിൽപ്പെട്ടത്. ഉദ്യോഗസ്ഥ തലത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന VVIP എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്ത്. മുൻ കരസേനാ മേധാവിയായിരുന്ന അദ്ദേഹത്തെ വിരമിക്കുന്നതിന് തൊട്ടു മുൻപാണ് കേന്ദ്ര സർക്കാർ പ്രഥമ സംയുക്ത സൈനിക മേധാവിയായി നിയമിച്ചത്. 3 സേനാവിഭാഗങ്ങളുടെയും തലവനായി 2020 മാർച്ചിലാണ് ബിപിൻ റാവത്ത് നിയമിതനായത്. വിരമിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ജനറൽ ബിപിൻ റാവത്ത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സ്ഥാനം സ്വീകരിച്ചിരുന്നു. ഇന്ത്യൻ സായുധ സേനയുടെ മേൽനോട്ടം വഹിക്കുകയും സർക്കാരിന്റെ സൈനിക ഉപദേശകനായി പ്രവർത്തിക്കുകയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചുമതല. 2019 December 31 ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി തെരഞ്ഞെടുക്കപ്പെട്ട ബിപിൻ റാവത്ത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് നാഗാലാൻഡിലെ ദിമാപൂരിൽ ലെഫ്റ്റനന്റ് ജനറലായിരുന്നെ നടന്ന ചോപ്പർ അപകടത്തിൽ നിന്ന് റാവത്ത് രക്ഷപ്പെട്ടത് തലനാരിഴക്കായിരുന്നു. അന്ന് അദ്ദേഹം നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ടേക്ക് ഓഫ് ചെയ്ത് 20 മീറ്റർ മാത്രം ഉയരത്തിൽ വെച്ചായിരുന്നു അപകടം എന്നതാണ് അന്ന് അദ്ദേഹത്തിന് തുണയായ കാര്യം.